അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഗോവയിലെത്തിയതൊക്കെ നിങ്ങൾ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടതാണ്. നമ്മൾ മുംബൈയിൽ നിന്ന് നേരെ ഗോവ വന്നു. ഗോവയിൽ നമ്മൾ സ്റ്റേ ചെയ്യുന്ന സ്ഥലമാണ് ബാബ ഹോസ്റ്റൽ എന്ന് പറഞ്ഞൊരു ഹോസ്റ്റലാണ്. നമ്മൾ മെയിൻ ടൂറിസ്റ്റ് പ്ലേസിലൊന്നുമല്ല, കുറച്ച് മാറി ഉള്ളിലേക്കാണ്. നമുക്ക് മെയിനായിട്ട് വണ്ടിയൊക്കെ സേഫായിട്ട് പാർക്ക് ചെയ്യണം. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ ബുക്ക് ചെയ്ത് വന്നത്. ഇതിപ്പോൾ നമ്മൾ ഗോവയിൽ നോർത്ത് ഗോവയിലാണ് നമ്മളുള്ളത്. ചോപ്ര എന്ന് പറയുന്ന സ്ഥലത്താണ് നമ്മളുള്ളത്. അപ്പോൾ നമ്മൾ ഗോവയൊന്നും എക്സ്പ്ലോർ ചെയ്യുന്നില്ല, ഒരു രണ്ട് നൈറ്റ് മാത്രം ഇവിടെ ജസ്റ്റ് ഒന്ന് സ്റ്റേ ചെയ്യുക. അത് മാത്രമേ നമ്മൾ പ്ലാനുള്ളൂ, അല്ലാണ്ട് ഗോവ മൊത്തത്തിൽ കറങ്ങാനോ എൻജോയ് ചെയ്യാനൊന്നും പ്ലാനില്ല. അപ്പോൾ നമ്മളിവിടെ ഗോവയിൽ വന്നു. കഴിഞ്ഞ ദിവസം ഫുള്ള് റെസ്റ്റ് ആയിരുന്നു. ഏകദേശം 600 കിലോമീറ്ററിനടുത്ത് വണ്ടി ഓടിച്ചാണ്. അപ്പോൾ കഴിഞ്ഞ ദിവസം രാത്രി കിടന്നുറങ്ങി. ഇന്നിപ്പോൾ നമ്മളിവിടെ ഈവനിങ് നമ്മൾ നിൽക്കുന്ന ഈ ഒരു പ്രോപ്പർട്ടീനടുത്തായിട്ട് ചോപ്രയിൽ നമുക്കൊരു ബീച്ചും അതുപോലെ ഒരു ചോപ്ര ഫോർട്ട് കാര്യങ്ങളെല്ലാം ഉണ്ട്. ചോപ്പാറ അങ്ങനെ എന്തോ കേട്ടോ, ഞാൻ ആദ്യമായിട്ടാണ് ഈ ഒരു ഭാഗത്ത് വന്ന് സ്റ്റേ ഒക്കെ ചെയ്യുന്നത്. അപ്പോൾ ഒരുപാട് സ്ഥലങ്ങളുണ്ട് ഗോവയിൽ. നമുക്ക് ഒരാഴ്ചയൊക്കെ നിന്നാൽ നമുക്ക് അതിനപ്പുറം നിന്നാൽ നമുക്ക് കാണാൻ ഒരുപാട് സ്ഥലങ്ങളുണ്ട്. അപ്പോൾ ഓരോ പ്രാവശ്യം വരുമ്പോൾ നമുക്ക് ഓരോരോ സൈഡ് സൈഡായിട്ട് എക്സ്പ്ലോർ ചെയ്യാനേ പറ്റത്തുള്ളൂ ഗോവ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ. ചപ്പോറ എന്നാണ്. അപ്പോൾ എന്തായാലും ഇന്നത്തെ ഈവനിങ് നമുക്ക് ഈ ചപ്പോറ എന്ന് പറയുന്ന ഇവിടുത്തെ ബീച്ചും അതുപോലെ ഫോർട്ട് കാര്യങ്ങളെല്ലാം ഒന്ന് കാണാം. അപ്പോൾ ഇത് ഇവിടെ കാണുന്ന ഇതെല്ലാം റെസ്റ്റോ ബാറുകൾ കാര്യങ്ങളും എല്ലാമാണ്. ഫുള്ള് റെസ്റ്റോറൻറ്റ് സംഭവങ്ങളാണ് കേട്ടോ. അപ്പോൾ നമ്മൾ വരുന്ന ടൈമിൽ ഇന്നലെ വന്നപ്പോഴും ഇതേപോലെ എല്ലാം അടഞ്ഞു കിടക്കുകയാണ്. പക്ഷേ ഇവിടെ ഈവനിങ് ഒരു 7-8 മണിയൊക്കെ ആകുമ്പോൾ ഇവിടെയുള്ള കടകൾ കാര്യങ്ങളെല്ലാം തുറക്കുള്ളൂ. എന്ന് വെച്ചാൽ ഈ റെസ്റ്റോ ബാറുകളെല്ലാം തുറക്കുള്ളൂ. പിന്നെ ഒരു 4 മണി വരെ ആൾക്കാരോട്ടോ. കഴിഞ്ഞ ദിവസം രാത്രിയൊക്കെ നമ്മൾ പുറത്തിറങ്ങുമ്പോൾ ഇവിടെ മൊത്തം ഫോറിനേഴ്സും ആൾക്കാരെല്ലാം അധികം ടൂറിസ്റ്റുകളൊന്നും വരാത്ത ഒരു ഏരിയ ആണ് ഈ ചപ്പോറ എന്നാണ് നമ്മൾ ആദ്യം വിചാരിച്ചത്. പക്ഷേ രാത്രിയിൽ ഇവിടെ ഫുൾ ഓണാണ് കേട്ടോ. ഇവിടെ നമുക്ക് ബോർഡ് കാണാം, ചപ്പോറ ഫോർട്ട് എന്ന് പറഞ്ഞിട്ട്. അഞ്ജുന ബീച്ചിൻ്റെ അടുത്തായിട്ടാണ്, ഏകദേശം 4 കിലോമീറ്റർ അടുത്തായിട്ടാണ് ഈ ചപ്പോറ എന്ന് പറഞ്ഞ സ്ഥലമുള്ളത്. അപ്പോൾ ഇവിടുന്ന് അടുത്ത ഡൈവേഴ്സൺ ഉണ്ട് ചപ്പോറ ഫോർട്ടും അതേപോലെ ചപ്പോറ ജെട്ടിയും. അപ്പോൾ നമുക്ക് ആദ്യം ബീച്ചിൻ്റെ ഭാഗത്തോട്ട് പോയി നോക്കാം. ദൈവം ഇങ്ങോട്ട് ബസ് ഉണ്ട് കേട്ടോ. ഇവിടുന്ന് നമുക്ക് അഞ്ജുന ഭാഗത്തേക്കൊക്കെ ബസ് കിട്ടും. ഇപ്പോൾ അഞ്ജുന ബീച്ചിൻ്റെ ഒക്കെ ഭാഗത്തേക്ക് പോകുന്ന ഇവിടുത്തെ ഗോവയിലെ ചെറിയ ബസ്സുകളാണ്. കൂടുതലും ഗോവയിലുള്ളത് ക്രിസ്ത്യൻസ് ആണ്. നമുക്ക് എല്ലായിടത്തും പള്ളികൾ കാണാം. അതിനൊപ്പം ചില ഭാഗത്തൊക്കെ നമുക്ക് ഇതേപോലുള്ള ചെറിയ ചെറിയ ക്ഷേത്രങ്ങളൊക്കെ കാണാം. ഇപ്പോൾ നമ്മൾ ബീച്ചിലേക്ക് പോകുന്ന വഴിക്കാണ്ട ചെറിയൊരു ക്ഷേത്രം. അപ്പോൾ ഇതൊരു ഹാർബർ ഏരിയ എന്ന് തോന്നുന്നുണ്ട് കേട്ടോ. അത് ഒരു നദിയും വന്ന് അറബിക്കടലിലേക്ക് ചേരുന്ന ഭാഗമാണ് നമ്മൾ ഈ സ്റ്റേ ചെയ്യുന്ന സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇവിടൊക്കെ ഓരോരോ ബോട്ടുകൾ എടുക്കുന്ന കാണാം. ഇതെന്താ സംഭവം എന്നറിയില്ല, മേലേക്ക് ഓല മേഞ്ഞിട്ടുണ്ട്. അതുപോലെ മൊത്തം മൂടി ഇട്ടേക്കാം കേട്ടോ. ഇതൊക്കെ കരക്ക് കയറ്റി ഇട്ടേക്കുന്ന ബോട്ടുകളാണ്. അപ്പുറത്ത് നമുക്ക് ആ നദി കാണാം. ഇതിന് താഴെയായിട്ടാണ് ജെട്ടി സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഇതൊക്കെ ഉപയോഗിക്കാത്ത ബോട്ടുകളാണെന്ന് തോന്നുന്നുണ്ട്. ഇതുകൊണ്ട് കയറ്റിയിട്ടേക്കാണ് ഇങ്ങനെ മൂടി ഇട്ടേക്കുന്നത്. എന്തിനാണെന്ന് അറിയത്തില്ല, ചിലപ്പോൾ കേട് വരാതിരിക്കാനോ വെള്ളം അകത്ത് കയറാതിരിക്കാനൊക്കെ ആയിരിക്കും ഇതുപോലെ ഇങ്ങനെ മൂടിയിട്ടേക്ക്. ചിലതൊക്കെ ടാർപ്പ് വെച്ച് മൂടിയിട്ടുണ്ട്. അതുപോലെ പഴയ വീടിനൊക്കെ ഓല മേയുന്ന പോലെ മൊത്തം ഓല മേഞ്ഞിട്ട് മൂടിയിട്ടേക്കുന്ന കാണാൻ കേട്ടോ. ഗോവ ഇപ്പോൾ മൊത്തത്തിൽ നല്ല ചൂടാണ്. ഇന്നലെ നമ്മൾ മുംബൈയിൽ നിന്നൊക്കെ വരുമ്പോൾ പല ഭാഗത്തും ഇതുപോലെ ആൽമരങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഗോവയിൽ നമ്മൾ ഇന്നലെ മുംബൈയിൽ നിന്നൊക്കെ ഇങ്ങോട്ട് വരുമ്പോൾ നല്ല മഴയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഗോവയിൽ നിലവിൽ മഴയൊക്കെ കുറവാണ്, നല്ല ചൂടാണ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ വൈകുന്നേരം ഇറങ്ങിയിട്ട് ജസ്റ്റ് ഒന്ന് എക്സ്പ്ലോർ ചെയ്യാമെന്ന് വെച്ചത്. ഉച്ച സമയത്തൊക്കെ ഇറങ്ങാൻ നിന്ന് കഴിഞ്ഞാലേ നല്ലപോലെ കരിഞ്ഞു പോകും കേട്ടോ. അപ്പോൾ ഞാൻ ആ നിർത്തിയിട്ടേക്കുന്ന ബോട്ടുകളുടെ ഉള്ളിൽ കൂടെ നേരെ ഇപ്പുറത്തെ സൈഡ് വന്നു. ഈ കാണുന്നത് ചപ്പോറ എന്ന് പറയുന്ന നദിയാണ്. ഈ നദീൻ്റെ കരക്കായിട്ടാണ് ഈ ചപ്പോറ എന്ന് പറയുന്ന സ്ഥലം സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ആ ഭാഗത്താണ് ഈ ചപ്പോറ നദി അറബിക്കടലിലേക്ക് ചേരുന്ന ഭാഗം. അതുപോലെ നോർത്ത് ഗോവയിലെ ഫേമസ് ആയിട്ടുള്ള മറ്റ് ഒരു ബീച്ചാണ് ആരംബോൾ ബീച്ച്. അതൊക്കെ അപ്പുറത്തെ കരയിലാണ്. അതുപോലെ അവിടെയുള്ളൊരു ഉഡോ ബീച്ച്, അവിടെ ഒരു മർജിം ബീച്ച്, അങ്ങനെ പല പല ബീച്ചുകളാണ്. മൊത്തം ബീച്ചുകളാണ് ഇവിടെ. ഞാൻ പറഞ്ഞ പോലെ മീൻ പിടിക്കാൻ പോകുന്നവരൊക്കെ ഉള്ളൊരു ഏരിയ എന്ന് തോന്നുന്നുണ്ട്. ചെറിയൊരു ടൂറിസ്റ്റ് സ്പോട്ടാണത്. ഇവിടെ കിടക്കുന്ന വേസ്റ്റൊക്കെ കണ്ടറിയാലും അത്യാവശ്യം ആൾക്കാരൊക്കെ വരുന്നൊരു ഏരിയ എന്ന് തോന്നുന്നത്. അതുപോലെ ഇവിടെയും ബീച്ച് സൈഡായിട്ടുള്ള ചെറിയ ചെറിയ പ്രോപ്പർട്ടികളൊക്കെ ഉണ്ട്, ഹോം സ്റ്റേ കാര്യങ്ങളെല്ലാം ഉണ്ട് കേട്ടോ. മീൻ പിടിക്കാൻ പോകുന്ന ബോട്ടുകൾ മാത്രം അടുപ്പിക്കുന്ന ഒരു ജെട്ടിയാൻ തോന്നുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ ഒന്നും അങ്ങനെ വലിയ ബോട്ടോ കാര്യങ്ങളൊന്നും കാണുന്നില്ല. പക്ഷേ ഈവനിങ് ഒക്കെ ചിലപ്പോൾ വരുന്നുണ്ടാവും. ഇപ്പോൾ ആൾക്കാരൊക്കെ ഇവിടെയുള്ള ലോക്കൽസും അതുപോലെ ടൂറിസ്റ്റുകളൊക്കെ വരുന്നുണ്ട്. ഫിഷിംഗ് റോഡൊക്കെ വെച്ചിട്ട് ഇവിടെ മീൻ പിടിക്കാനിരിക്കുന്നൊക്കെ കാണാം. പിന്നെ ഇതൊരു ഈ ഒരു ഹാർബറിൻ്റെ ഒരു പ്രൈവറ്റ് ഏരിയ ആണ്. നമുക്ക് വണ്ടി കൊണ്ടൊന്നും ഇതിനകത്തോട്ടൊന്നും കയറാൻ പറ്റത്തില്ല. നമുക്കും വേണമെങ്കിൽ ഇവിടെ വന്നിരുന്ന് മീനൊക്കെ പിടിക്കാൻ പറ്റുമായിരിക്കും. അതിലൊക്കെ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് പറ്റുമെന്ന് തോന്നുന്നുണ്ട്. ഗോവയിലെ പല ഭാഗത്തും വലിയ നദികളൊക്കെ വന്നിട്ട് അറബിക്കടലിലേക്ക് ചേരുന്നുണ്ട്. അപ്പോൾ പല ഭാഗത്തും ഫെറി സർവീസ്, ബോട്ട് സർവീസ് കാര്യങ്ങളെല്ലാം ഉള്ളതാണ്. എല്ലായിടത്തും ഒന്നും പാലത്തിൻ്റെ കണക്ടിവിറ്റി അല്ലെങ്കിൽ പാലം ഉള്ളതെല്ലാം കുറച്ച് ദൂരം കറങ്ങേണ്ടതൊക്കെ വരും. ഇപ്പോൾ നമ്മൾ തന്നെ ഈ ഒരു ചപ്പോറ എന്ന് പറഞ്ഞ സ്ഥലത്തുനിന്ന് അപ്പുറത്തെ കരയിലേക്ക് പോകണമെങ്കിൽ തന്നെ ഒത്തിരി ദൂരം കുറച്ച് ദൂരം എക്സ്ട്രാ
കറങ്ങി വേണം പോകാൻ. അപ്പോൾ പല സ്ഥലങ്ങളിലും ഫെറി സർവീസ് കാര്യങ്ങളെല്ലാം ഉണ്ട്. പക്ഷേ ഇവിടെ ഒന്നും അങ്ങനെ ഫെറി സർവീസ് ഒന്നും വരാത്ത ഏരിയ തോന്നുന്നുണ്ട്. ഇത് ഫുള്ള് ഞാൻ പറഞ്ഞ പോലെ ഫിഷിങ് ആൾക്കാർ, ഹാർബറിലുള്ള ആൾക്കാർ അവരുടെ യൂസിന് വേണ്ടിയിട്ടുള്ള തോന്നുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്കിവിടെ മീൻ പിടിച്ചുകൊണ്ട് പോകുന്നുണ്ട്. ഓരോ ടീമിൻ്റെ ആയിട്ട് മീൻ വിൽക്കുന്ന ഏരിയയും കാര്യങ്ങളെല്ലാം കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ ചപ്പോറ എന്ന് പറയുന്ന നദി വന്ന് കടലിലേക്ക് ചേരുന്ന ഈ ഒരു ഭാഗത്താണ്, ഇതാണ് ചപ്പോറ ബീച്ച് എന്ന് പറയുന്നത്. അത്ര വലിയ വൃത്തിയോ കാര്യങ്ങളൊന്നുമില്ല, ജസ്റ്റ് ചെറിയൊരു സ്ഥലമാണ്. ഞാൻ പറഞ്ഞ പോലെ വലിയ ടൂറിസ്റ്റുകളൊന്നും വരാത്ത ഒരു ഏരിയ ആണ്. അതുപോലെ വേണമെങ്കിൽ നമുക്ക് ഈ ജെട്ടീൻ്റെ അപ്പുറത്ത് നിന്ന് കടലിൻ്റെ തീരത്തോടെ വേണേൽ അങ്ങോട്ട് നടന്ന് പോകാം. ആ ഭാഗത്തൊക്കെ ആൾക്കാരിൽ നിന്ന് മീൻ പിടിക്കുന്നൊക്കെ ഉണ്ട്. അതുപോലെ ഈ ഒരു ഭാഗം ഒരു മലയാണ് കേട്ടോ. നമ്മൾ ഗോവയിലുള്ള മിക്ക ബീച്ചുകളുടെയും ബാക്കിലായിട്ടൊക്കെ നമുക്ക് മലകൾ കാണാൻ പറ്റും. നമ്മളൊന്ന് വിശാഖപട്ടണത്തൊക്കെ പോയിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ടായി ഈ ട്രിപ്പ് അങ്ങോട്ട് പോയ സമയത്ത്. അപ്പോൾ ആ ഭാഗത്തൊക്കെ മലയിൽ നിന്ന് കറക്റ്റ് ഇറങ്ങി വരുന്നത് ബീച്ചിലേക്ക്, അടിപൊളി ഒരു ബീച്ച് കാര്യങ്ങളെല്ലാം നമ്മൾ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഗോവയിലും അതേപോലെ തന്നെ ഒരുപാട് ബീച്ചുകളുണ്ട് മൗണ്ടെയ്ൻസിൻ്റെ താഴെയായിട്ടുള്ള. അപ്പോൾ ഇതിൽ കാണുന്ന ഒരു കുഞ്ഞു മലയാണ്. ഈ മല നമ്മൾ ട്രക്ക് ചെയ്ത് വേണം കയറാൻ. ഇതിൻ്റെ മേലെയാണ് ചപ്പോറ എന്ന് പറയുന്ന ഫോർട്ട് കാര്യങ്ങളെല്ലാം ഉള്ളത്. റീഡിയസ് പടത്തിലൊക്കെ ഒരു ഫോർട്ട് കാര്യങ്ങളെല്ലാം ഉണ്ട്. അത് വേറെ സ്ഥലമുണ്ട്, അത് വേറെ ഏതോ ഒരു ബീച്ച് ഏരിയയിലാണ്. അപ്പോൾ എന്തായാലും നമുക്കിനി തിരിച്ചു പോവാം. ഇതിലെ ഉള്ളിൽ കൂടെ അങ്ങനെ കയറാൻ വഴിയുണ്ടെങ്കിൽ ഇങ്ങനെ നടന്ന് കയറുന്നതായിരുന്നു എളുപ്പം. പക്ഷേ നമ്മൾ കുറച്ച് ബാക്കിൽ കണ്ട ഡൈവേഷൻ ഉണ്ട്, അതിൽ തന്നെ കയറി പോകും. നമുക്ക് നേരെയുള്ള വഴി തന്നെ കയറി പോകാം കേട്ടോ. അപ്പോൾ അതേ ഷിജിൽ എത്തിയിട്ടുണ്ട്. ഷിജിൽ വേറൊരു ഫ്രണ്ടിനെ കൊണ്ടുവിടാൻ വേണ്ടിയിട്ട് പോയി. എവിടെ പോയേ? നമ്മൾ മെയിൻ ഗോവയിൽ നിന്ന് ഏകദേശം 52 കിലോമീറ്റർ ദൂരത്തല്ലേ ഉള്ളത്. തലപ്പേരൊന്നും അറിയത്തില്ല. അപ്പോൾ ഇപ്പം വേറെ വഴിക്ക് പോയതായിരുന്നു, ഇവനും വന്നു. നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഗോവയിൽ ഞാൻ പറഞ്ഞ പോലെ ഒരുപാട് സ്ഥലമുണ്ട്. ഗോവയിൽ നമ്മളിപ്പോൾ ഉള്ള ഈ സ്ഥലം എന്ന് പറഞ്ഞാൽ മെയിൻ ഗോവ മഡ്ഗോൺ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ഏകദേശം 52 കിലോമീറ്റർ ദൂരത്താണുള്ളത്. സാധാരണ ഗോവ എക്സ്പ്ലോർ ചെയ്യാൻ ഒരു 2-4 ദിവസത്തേക്കൊക്കെ വരുന്നവർക്ക് ഇവിടെ വരുന്നത് നഷ്ടമായി അല്ല. എല്ലാവരും ഭാഗം ഇവിടെ അടുത്ത് തന്നെയാണ്. ഭാഗം കുറച്ചേ ഉള്ളൂ, 8 കിലോമീറ്റർ ഉണ്ട്. അഞ്ചുനെ ാണ് 4 കിലോമീറ്റർ. അഞ്ചുനിന്ന് പിന്നെ 4 കിലോമീറ്റർ ഉണ്ട്. അപ്പൊ കൊറേ വന്നിട്ടുണ്ട്. ഷിജിലാണ് എന്നെ ചെക്കന്മാരൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മുടെ അടുത്ത ലൊക്കേഷൻ ചപ്പോറ ഫോർട്ടിൻ്റെ അവിടെ വന്നു. നമ്മൾ ഇവിടെ അത്യാവശ്യം കുറേ വണ്ടികളൊക്കെ കിടപ്പുണ്ട് കേട്ടോ. തിരക്കായിരിക്കും ചിലപ്പോൾ ഈവനിങ് ടൈമിൽ. അപ്പോൾ ഈ ഫോർട്ടിൻ്റെ ഭാഗത്ത് തിരക്ക് ഉണ്ടല്ലേ, വൈകുന്നേരം ഇഷ്ടം പോലെ വണ്ടികൾ വന്ന് കിടക്കുന്നതാണ്. ഇത്ര തിരക്ക് നമ്മൾ പ്രതീക്ഷയില്ല കേട്ടോ. അപ്പോൾ ഈ ഫോർട്ടിൻ്റെ അങ്ങോട്ട് കയറുന്ന ഭാഗത്ത് രണ്ട് സൈഡും ഇഷ്ടം പോലെ കടകൾ കാര്യങ്ങളെല്ലാം ഉണ്ട്. നമുക്ക് കുടിക്കാൻ വെള്ളവും അതുപോലെ ക്യാപ്പ് കണ്ണട കാര്യങ്ങളെല്ലാം ഇവിടെയാണ്. അതിൻ്റെ പാർക്കിംഗ് പേ പാർക്കിംഗ് വരുന്നത്. ഇവിടെ എല്ലാം ആദ്യം പൈസ ചോദിച്ചിട്ട് വേണം നമ്മൾ പറയാൻ. ഇപ്പോൾ 30 രൂപയാണ് നാരങ്ങ സോഡയ്ക്ക് കേട്ടോ. അപ്പോൾ നമുക്ക് കുറച്ച് വെള്ളം കുടിച്ചിട്ട് പോകാം. നല്ല വെയിലാ. ഗോവയില് ഫുഡിന് മാത്രമാണ് എക്സ്പെൻസ് കൂടുതൽ. സ്റ്റേയും കിട്ടും വേറെ പലതും കിട്ടും, പക്ഷേ ഫുഡിന് കുറച്ച് എക്സ്പെൻസ് കൂടുതലാണ്. അപ്പോൾ ചപ്പോറ ഫോർട്ടിനെ പറ്റി ഇവിടെ ഒരു ബോർഡ് ഡീറ്റെയിൽസ് കാര്യങ്ങളെല്ലാം എഴുതി വെച്ചിട്ടുണ്ട്. ഇത് കൗസ്വ മലേൻ്റെ മുകളിലായിട്ടാണ് സ്ഥിതി ചെയ്യുന്നതെന്നൊക്കെ പറഞ്ഞാൽ പണ്ട് പോർച്ചുഗീസുകാർ, അതായത് 1717 AD പോർച്ചുഗീസുകാരുണ്ടാക്കിയ ഫോർട്ടാണ്. ട്രേഡിങ്ങിന് വേണ്ടിയിട്ടും അതുപോലെ ഡിഫെൻസിന് വേണ്ടിയിട്ടൊക്കെ ആയിട്ട് ഉണ്ടാക്കിയെന്ന് പറഞ്ഞത്. കുറച്ചത് മേലേക്ക് കയറിയപ്പോൾ നമുക്കത് ഇവിടുന്ന് താഴേക്ക് ബീച്ചിൻ്റെ അറബിക്കടലിൻ്റെ ആ ഒരു കാഴ്ചകളൊക്കെ കാണാൻ പറ്റും. പോകുന്ന വഴി ഞാനത് പറഞ്ഞ പോലെ ഇവിടുത്തെ ഡ്രസ്സുകൾ അതേപോലെ തന്നെ ഇവരുടെ കൈ കൊണ്ടുണ്ടാക്കുന്ന കുറേ സാധനങ്ങൾ, എത്ര സാധനങ്ങളാകത്ത് ഒരുപാട് സാധനങ്ങൾ നമുക്ക് ഇവിടുന്ന് വാങ്ങാൻ കേട്ടോ. മൊത്തം കടകളാണ്. അതെ, നമ്മൾ മുകളിൽ ഫോർട്ടിൻ്റെ ആ ഒരു ഭാഗത്തെത്തിയ. വലിയ ബിൽഡിങ്ങുകളോ കാര്യങ്ങളൊന്നുമില്ല. ഇത് ചുറ്റിനും മറ്റേ ചെങ്കല്ല് കൊണ്ട് കല്ലുകൾ മതിൽ പോലെ കെട്ടിവെച്ചേക്കുന്നതാണ്. കുറേയൊക്കെ റിനോവേറ്റ് ചെയ്തിട്ടുണ്ട്. മോൾ ഭാഗം അതെ മൊത്തം അങ്ങനത്തെ ചെങ്കല്ല് സംഭവം തന്നെയാണ്. നല്ല തിരക്കുണ്ട് കേട്ടോ. ഇവിടുന്ന് ആൾക്കാർ ഓരോരോ സ്ഥലങ്ങൾ കറങ്ങാനായിട്ട് ജസ്റ്റ് വരിക കാണുക പോകും. നമ്മൾ വിചാരിച്ച് ഈവനിങ് സൺസെറ്റ് ടൈമിൽ മാത്രമായിരിക്കും തിരക്കുന്നത്. പക്ഷേ ഇപ്പോൾ 4 മണിക്ക് ആയപ്പോൾ തന്നെ ആൾക്കാർ ഒത്തിരി പേര് വരുന്നുണ്ട്, വന്ന് കയറി വിസിറ്റ് ചെയ്തിട്ട് പോകുന്നുണ്ട്. ടിക്കറ്റ് ഇല്ലല്ലോ. ടിക്കറ്റ് ഉണ്ടോ? ടിക്കറ്റൊന്നുമില്ല. അപ്പോൾ ഫ്രീ ആണ്. നമുക്ക് ആ സൈഡ് പോയാലാണ് കറക്റ്റ് ബീച്ച് കാര്യങ്ങളെല്ലാം കാണാൻ പറ്റുക കേട്ടോ. അപ്പോൾ സൺസെറ്റ് കാണാൻ ഗോവയിൽ ഒരുപാട് സ്ഥലങ്ങളുണ്ട്. അതിലൊരു സ്ഥലമാണ് ഇവിടെ. സൺസെറ്റ് ടൈമിൽ ഇങ്ങോട്ട് ഇതിന് മൈലിൽ ട്രക്ക് ചെയ്ത് വന്നിട്ട് ഇവിടുത്തെ വ്യൂ കാര്യങ്ങളെല്ലാം കാണാം. അതുപോലെ ഇവിടെ നമുക്ക് താഴേക്ക് ബീച്ചിലേക്കൊക്കെ ട്രക്ക് ചെയ്തിട്ട് ഇറങ്ങാനും വഴിയുണ്ടെന്ന് തോന്നുന്നുണ്ട്. അറിയത്തില്ല. നമ്മളെന്തായാലും പ്രോപ്പർ വഴി നേരെയുള്ള വഴി കൂടെയാണ് കയറി വന്നത്. അതെ, എല്ലാവരും വന്നൊന്ന് ഫോട്ടോയ്ക്ക് എടുക്കുന്ന തിരക്കിലാണ്. ഇതിൻ്റെ അറ്റത്ത് പോയിരുന്നത് നേരെ താഴെ ബാക്ക്ഗ്രൗണ്ട് നമുക്ക് താഴെ ബീച്ചായിട്ട് കിട്ടുക. നമ്മളിപ്പോൾ ഒരു കുന്നിൻ്റെ പുറത്താണെന്നറിയാം. ഇവിടെ സെക്യൂരിറ്റി ഒക്കെ ഉണ്ട് കേട്ടോ. സെക്യൂരിറ്റി നിന്ന് വിസിറ്റ് അടിക്കുന്നുണ്ട്.
എങ്ങനെയാണെന്ന് അറിയത്തില്ല. അപ്പൊ അതേ ഇവിടുന്ന് താഴോട്ടുള്ള ആ ഒരു കണ്ടോട്ടോ, അത് ഏത് കണ്ടില്ലേ, താഴെ നമുക്ക് ആ ഒരു ബീച്ച് കാണാം. താഴെ വലിയ വലിയ റിസോർട്ടുകൾ ബിൽഡിങ്ങും കാര്യങ്ങളെല്ലാം കാണാം. അടിപൊളി വ്യൂ ആണ്. ഇതായിട്ട് മറ്റേ വകേട്ടർ ബീച്ച് എന്നല്ല നീ പറഞ്ഞത്. നമ്മൾ നിൽക്കുന്ന ചപ്പോറ എന്ന് പറയുന്ന ആ ഒരു ബീച്ചിൻ്റെ അടുത്തുള്ള വേറൊരു സ്ഥലമാണ്. അതുപോലെ അപ്പുറത്തൊക്കെ നമുക്ക് വേറെ വേറെ കുന്നുകളൊക്കെ കാണാൻ പറ്റും കേട്ടോ. നമുക്ക് ട്രക്ക് ചെയ്തൊക്കെ ഈ കുന്നിൻ്റെ മേലെ കൂടെ പറ്റും. ഇവിടെ നിന്ന് നമുക്ക് ഞാൻ പറഞ്ഞ പോലെ വേറെ ട്രക്കിംഗ് ഒന്നും ഇല്ലാന്ന് തോന്നുന്നു. ഇതിലൊന്നും താഴേക്ക് ഇറങ്ങാൻ പ്രോപ്പറായിട്ടുള്ള വഴിയോ കാര്യങ്ങളൊന്നും ഇല്ല. കറക്റ്റ് നമുക്ക് ആ ഒരു ബീച്ചിൻ്റെ വ്യൂ ഇവിടെ നിന്ന് കിട്ടുന്നുണ്ട്. ഞാനെൻ്റെ മണ്ടയിൽ കയറി നിന്നിട്ട് ശിജിൽ അവിടെ നിന്ന് ഫോട്ടോസ് കാര്യങ്ങളെല്ലാം നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലോട്ട് നോക്കും. ഇവിടുത്തെ ബാക്ക്ഗ്രൗണ്ട് നമുക്ക് ആ ഒരു ഹജ്ജിൻ്റെ ഭാഗമൊക്കെ അതിൻ്റെ അപ്പുറമാണ്. നമുക്ക് ഇവിടെ ഒരു വകേട്ടർ അങ്ങനെ പറഞ്ഞ ആ ഒരു ബീച്ചിൻ്റെ വ്യൂ കാര്യങ്ങളെല്ലാം കിട്ടും. അപ്പോൾ ഇതിൻ്റെ മേളിൽ കയറി അപ്പോൾ വിസിലടിക്കും കേട്ടോ. അപ്പോൾ നമ്മുടെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ്, താഴേക്ക് വീഴാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ജസ്റ്റ് സേഫ് ആയിട്ട് കയറി നിന്ന് ഫോട്ടോ എടുത്തിട്ട് തിരിച്ച് തന്നെ ഇറങ്ങാം. അതിൻ്റെ അപ്പുറത്തേക്കൊന്നും ചാടി ഇറങ്ങാനൊന്നും സമ്മതിക്കത്തില്ല. അപ്പോൾ ആ സൈഡാണ് നമ്മൾ നേരത്തെ ജെട്ടിന്ന് കണ്ട ബീച്ച് കാര്യങ്ങളെല്ലാം. അപ്പോൾ പുള്ളിക്കാരൻ വിസിലടിക്കുന്നത് സേഫ്റ്റിക്ക് വേണ്ടിയിട്ടല്ല. സംഭവം എന്താ അറിയോ, ഇവിടെ അഞ്ചേകാലം, ഇപ്പൊ സമയം അഞ്ചേകാലോ, 5:17 5 ആവുമ്പോണ്ട് ഇവിടെ മൊത്തത്തില് ക്ലോസ് ചെയ്യും തോന്നുന്നുണ്ട്. അപ്പൊ നമ്മളോട് ഇപ്പൊ പറഞ്ഞത് ജൽദി ജാവോ ജാവോ, ഇവിടെ ഇവിടെ ഈവനിങ് ഇല്ലാന്ന് തോന്നുന്നു. 5 ആവുമ്പോണ്ട് ക്ലോസ് ചെയ്യും. അപ്പൊ അയാൾക്ക് പോകാൻ വേണ്ടിയിട്ടായിരിക്കും. അപ്പൊ അതിന്റെ താഴെ ഇറങ്ങിയിരുന്ന ആൾക്കാരെയൊക്കെ വിളിച്ച് കയറ്റുകയാണ്. സംഭവം ക്ലോസ് ചെയ്യാൻ പോകണം. ഇനിയിപ്പോ ഇന്ന് വല്ല വെള്ളിയാഴ്ച വല്ല അങ്ങനെ എന്തെങ്കിലും ഉണ്ടോന്ന് അറിയില്ല, എന്താന്ന് അറിയത്തില്ല. അപ്പൊ ഇവിടെ ഈ ഒരു ഫോർട്ടിന്റെ ഗണ്ണൊക്കെ വെക്കുന്ന പണ്ടത്തെ മറ്റേ സാധനമൊക്കെ വെക്കുന്ന ആ കടലിന് നേരെ വെക്കുന്ന ആ ഒരു ഗ്യാപ്പ് കാര്യങ്ങളായിരുന്നത്. അതിന്റെ താഴെ നിന്നൊക്കെ ആൾക്കാർ കയറി വരുന്ന നോക്കി നമുക്ക് അങ്ങോട്ട് ഇറങ്ങായിരുന്നു. പക്ഷേ എല്ലാവരെയും വിളിച്ച് കയറ്റുകയാണ്. അപ്പൊ ഇനിയത്ത് നിന്ന് കറങ്ങാൻ പറ്റത്തില്ല, നമുക്ക് താഴേക്ക് ഇറങ്ങാം. കറക്റ്റ് ടൈം വന്നുകൊണ്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് കാണാൻ പറ്റി, ഒന്ന് കണ്ടേ ഉള്ളേ. ഇത്ര നേരത്തെ വന്നോണ്ട് ഇതേലും കിട്ടിയിട്ടു. അതെ, ആ കാണുന്ന മലേൻ്റെ മുകളിലായിരുന്നു നമ്മൾ ഇത്ര നേരം ആ ഒരു ചപ്പോറ എന്ന് പറയുന്ന ഫോർട്ട് കാര്യങ്ങളെല്ലാം നമ്മൾ അവിടെ നിന്ന് കണ്ട ആ ഒരു ബീച്ചിലേക്ക്, വകേട്ടർ ബീച്ചിലേക്ക് നമ്മളിത് ഇറങ്ങി വന്നു. കറക്റ്റ് ഏകദേശം സൺസെറ്റിന് ടൈമാണ്. അത്യാവശ്യം ആൾക്കാരെ കൊണ്ട് കേട്ടോ. ഇവിടെയും ഇത്ര വലിയ ടൂറിസ്റ്റുകൾ വരുന്ന മെയിൻ ബീച്ചൊന്നും അല്ലത്, എന്നിട്ടും ഇവിടെയും ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. വൈകുന്നേരം സമയത്തെല്ലാം ആ സ്ഥലത്ത് ആൾക്കാർ കുളിക്കുന്നൊക്കെ, നമുക്ക് ഇവിടെയും കുളിക്കുകയൊക്കെ ചെയ്യാം, പ്രശ്നമോ കാര്യങ്ങളൊന്നും ഇല്ല. സേഫ്റ്റിക്ക് ഒരു സെക്യൂരിറ്റി ഒക്കെ അവിടെ ഇരിപ്പുണ്ട്. അപ്പോൾ അതേ ഫോട്ടോസ് കാര്യങ്ങളെല്ലാം എടുത്തിട്ട് ഷിജില് ദേ വരുന്നു. അപ്പോൾ നമ്മൾ ഗോവയിൽ തൽക്കാലം നമ്മുടെ ആ യാത്രയൊക്കെ അവസാനിപ്പിക്കുകയാണ്. നമ്മളങ്ങനെ ഇവിടെ നിന്ന് എക്സ്പ്ലോർ ചെയ്യാനൊന്നും ഒരു പ്ലാനും ഇല്ല. ഗോവ വീഡിയോ ഒക്കെ എടുക്കണമെങ്കിൽ ഇവിടെ ശരിക്കും പറഞ്ഞാൽ കുറച്ച് ദിവസം നിന്നിട്ട് വേണം എക്സ്പ്ലോർ ചെയ്യാൻ. അല്ലാണ്ട് ഈ ബീച്ചുകൾ മാത്രമല്ല ഗോവയിലുള്ളത്. അപ്പോൾ എന്തായാലും നമ്മൾ നാളെ തിരിച്ച് കേരളത്തിലേക്ക് തന്നെ വരാൻ പോവാണ്. നമ്മൾ ഗോവയിൽ നിന്ന് മംഗലാപുരം പോയിട്ട് മംഗലാപുരത്ത് ഒരു ദിവസം സ്റ്റേ ചെയ്തിട്ട് വരണമെന്നായിരുന്നു ആദ്യം പ്ലാൻ ചെയ്തിരുന്നത്. പക്ഷേ നമുക്ക് തലശ്ശേരിയിൽ ഒരാളെ കാണാനുണ്ട്. അപ്പോൾ നമ്മൾ നാളെ നേരെ തലശ്ശേരിക്ക് പോവും. വീഡിയോ ഒന്നും എടുക്കുന്നില്ല, കാരണം കണ്ടിന്യൂസ് റൈഡിങ്ങാണ്. ഞങ്ങൾ രണ്ടാളാണ് ഉള്ളത്. വണ്ടി ഓടിക്കാൻ ഞാൻ എന്തായാലും ഷിജിലിനെ കൂടെ കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ നമുക്കൊരു 600 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ തലശ്ശേരി എത്തും. അപ്പോൾ നമ്മളിവിടെ നിന്ന് നാളെ നേരെ ഉടുപ്പി മംഗലാപുരം വഴി കാസർഗോഡ് വഴി നേരെ അതിന് മുംബൈയിൽ നിന്ന് ഇങ്ങോട്ട് വന്ന ദൂരമുള്ളൂ ഇവിടുന്ന് തലശ്ശേരിക്ക്. പക്ഷേ മുംബൈയിൽ ഇങ്ങോട്ട് നല്ല ഹൈവേ ഉണ്ടായിരുന്നു കുറേ ദൂരം. പക്ഷേ നാളെ നമുക്ക് അങ്ങനെ ഹൈവേ കിട്ടാൻ ചാൻസ് ഇല്ല. അപ്പോൾ എന്തായാലും ഞങ്ങൾ തലശ്ശേരിയിൽ എത്തിയിട്ട് നമുക്ക് തലശ്ശേരിയിൽ നിങ്ങൾക്ക് നമ്മുടെ വീഡിയോ പണ്ടോട്ട് കാണുന്നവർക്ക് അറിയാവുന്ന ഒരാളെ കാണാനുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ നേരെ പെരുന്നമണ്ണ പോവും. അവിടുന്ന് പിന്നെ ഞാൻ നിലമ്പൂർ അങ്ങനെ പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും ഗോവേൻ്റെ കാഴ്ചകളൊക്കെ നമ്മളോട് നിർത്തുകയാണ്. നിങ്ങൾ ഈ വീഡിയോ ഒക്കെ കാണുമ്പോഴത്തേക്ക് ഞാൻ ഓൾറെഡി വീട്ടിലെത്തിയിട്ടുണ്ടോ? നമ്മൾ ഈ വീഡിയോസൊക്കെ നാട്ടിലെത്തിയിട്ട് എഡിറ്റ് ചെയ്യുന്നുള്ളൂ, കാരണം നമുക്ക് എല്ലാത്തിനോടുള്ള ടൈമില്ല. മാക്സിമം വണ്ടി ഓടിക്കണം, പിന്നെ പെട്ടെന്ന് പെട്ടെന്നാണ് പോകുന്നത്. നമ്മളങ്ങനെ ഇവിടെ ഇപ്പോൾ സ്റ്റേ ചെയ്യുന്നില്ല. കേരളത്തിൻ്റെ പുറത്തേക്ക് നമ്മൾ 19 പോയത് കഴിഞ്ഞ കൊല്ലം. അപ്പോൾ ഏകദേശം 10 ആവാനാവുന്നു. നമ്മൾ തിരിച്ച് നാളെ വണ്ടി കൊണ്ട് കേരളത്തിലേക്ക് കയറും കേട്ടോ. അപ്പോൾ എന്തായാലും ഇനിയിപ്പോൾ നമുക്ക് കേരളത്തിലുള്ള കാഴ്ചകളൊക്കെ കാണാം.